ആ പോഷകങ്ങളും അതിലുള്ള സൂക്ഷ്മജീവികളും കൃത്യമായിട്ട് ലഭിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം നമ്മൾ നല്ല രീതിയിൽ കമ്പോസ്റ്റാക്കി പൊടിച്ചിട്ട് വേണം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ആഴ്ചത്തെയും പോലെ തന്നെ കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ആഴ്ചയും. നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കർഷകരുടെ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഞാൻ ഇത് സ്വയം ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ആളാണ്. കാരണം ഫിഷ് അമിനാസിഡിനെ കുറിച്ചുള്ള വീഡിയോയിലാണ്. ലാസ്റ്റ് ഉണ്ടാക്കിയതിൽ 8 മാസത്തോളം പഴക്കമുണ്ട്. ഇത് ഞാൻ മുളക് ചെടിയിൽ സ്പ്രേ ചെയ്തു, ഇലകൾ കരിഞ്ഞു. എന്തുകൊണ്ടാണ് എന്നുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഫിഷ് അമിന ആസിഡ് ഉണ്ടാക്കുമ്പോൾ മത്തി കഴുകിയിട്ടുണ്ടെങ്കിൽ ആ കഴുകിയ വെള്ളം നല്ലപോലെ വാർന്നു പോകാൻ ഇടവരുത്തണം. വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാലും ഫംഗസ് ബാധ വരാം. അതേപോലെ തന്നെ നമ്മൾ ഫിഷ് അമിന ആസിഡ് ഉണ്ടാക്കി അരിച്ചിട്ട് മാറ്റി വയ്ക്കുന്ന ബോട്ടിൽ നന്നായി കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും ഫംഗസ് വരാം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫിഷ് അമിന ആസിഡ് ഉണ്ടാക്കി അരിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഉള്ളത് ഒരു പാത്രത്തിലും മറ്റേ കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാൻ വേറൊരു പാത്രത്തിലുമാണ് നമ്മൾ വെക്കേണ്ടത്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോഴുള്ള ആവശ്യത്തിന് എടുക്കും. ആ ഇപ്പോഴുള്ള ആവശ്യത്തിന് എടുക്കുമ്പോൾ അതിലേക്ക് വായു കടക്കാനായിട്ട് വരികയും ഫംഗസ് ബാധ വരാനായിട്ട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ഇപ്പോൾ 2-3 മാസത്തിന് ആവശ്യമായ ഫിഷ് അമിന ആസിഡ് ഒരു പാത്രത്തിലും വേറൊരു പാത്രത്തിൽ കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കേണ്ട വേറെ പാത്രത്തിലും ആക്കി കഴിഞ്ഞാൽ, കാരണം എയർ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫംഗസ് ബാധ വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നീട് നമ്മൾ ഈ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മൾ 2 ml മുതൽ 4 ml വരെ, അത് പച്ചക്കറി വിളകൾക്കാണ്. അപ്പോൾ 2 ml പറയുന്നത് തൈകൾ 5 ഇല പ്രായത്തിൽ മാറ്റി നട്ട തൈകൾക്കൊക്കെ നമുക്ക് 2 ml മതിയാവും. പിന്നെ കൂടുതൽ പൂ പിടുത്തവും കായ്പിടുത്തം വരുന്ന സമയത്ത് നമുക്ക് 5 ml 4 ml ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. പിന്നെ സ്പ്രേ ചെയ്യുന്ന സമയം നമ്മൾ 2 സമയങ്ങളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്നിലെ അതി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ കീടനാശിനിയായിട്ടും അല്ലെങ്കിൽ വളമായിട്ടും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ നല്ല സമയം പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ്. വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ചെടികൾക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യണം പറഞ്ഞാൽ രാവിലെ നേരത്തെ ഒരു 7 മണിക്ക് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ള സമയത്ത് ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ലൈനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇല കരിച്ചിൽ, ഇലകൾക്ക് പൊള്ളലേൽക്കൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഫംഗസ് ബാധ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങൾ ഉണ്ടാക്കാൻ. ബാധയുള്ള വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രോഗങ്ങൾ ഒക്കെ ചെടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ചോദ്യം പറയുന്നത്, ചാണകപ്പൊടി പഴകിയാൽ ഗുണം കുറയുമോ എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ജൈവവളത്തിൽ ഉള്ള പോഷകങ്ങൾ വളരെ പതുക്കെ മാത്രമേ ചെടികൾക്ക് ലഭിക്കുള്ളൂ. ആ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നതും വളരെ പതുക്കെ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ പോഷകങ്ങളും അതിലുള്ള സൂക്ഷ്മജീവികളും കൃത്യമായിട്ട് ലഭിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം നമ്മൾ നല്ല രീതിയിൽ കമ്പോസ്റ്റാക്കി പൊടിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടും. അത് കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ പരുവത്തിലുള്ള ഈർപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ പുട്ടിൻ്റെ പരുവത്തിലുള്ള ഈർപ്പമുണ്ടെങ്കിൽ മാത്രമേ അതിലുള്ള പോഷകങ്ങളും സൂക്ഷ്മജീവികളും അതിൽ കൂടുതലായിട്ടും ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ മേടിക്കുന്ന വളങ്ങളിൽ പലപ്പോഴും ഉണക്കിപ്പൊടിച്ച ചാണകമാണ്. അത് പറഞ്ഞാൽ വെയിലത്ത് ഉണക്കിയിട്ടാണ് പൊടിച്ച് വരുന്നത്. അതിലുള്ള പോഷകങ്ങൾ വളരെ കുറവായിരിക്കും, സൂക്ഷ്മജീവികൾ തീരെ ഉണ്ടായിരിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങൾ കൂടുതൽ കാലം സൂക്ഷിച്ച് വെച്ചാലും ഇല്ലെങ്കിലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ്. കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ചാണകം, അങ്ങനെയുള്ള ചാണകത്തിൽ പോഷകങ്ങളും സൂക്ഷ്മജീവികളും വളരെ കൂടുതലായിരിക്കും, വളരെ ഫലപ്രദമായിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള പോഷകങ്ങൾ വളരെ കുറച്ച് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അത് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിൽ വേണം എപ്പോഴും സൂക്ഷിക്കാൻ, എന്നിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത് നമ്മൾ പ്രത്യേകം ചോദ്യം പറയുന്നത്, 19 കൊടുക്കുന്ന ചെടികൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന വീഡിയോയിലാണ് അത് ചോദിച്ചിരിക്കുന്നത്. 19 നമ്മൾ ഓൺലൈനിൽ പ്രധാനമായിട്ട് ചെടികൾക്ക് നൽകുന്നത് തൈകൾ ഉണ്ടാക്കുന്ന സ്റ്റേജിലാണ്. തൈകൾ ഉണ്ടാക്കി 2 ഇല പ്രായം തൊട്ട് 5 ഇല പ്രായം വരെയാണ് ഏറ്റവും കൂടുതൽ 19 ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞാൽ നമ്മൾ 2 ഇല തൊട്ടിട്ട് 2 ഗ്രാം, 3 ഇല തൊട്ടിട്ട് 3 ഗ്രാം, 5 ഇല വരുമ്പോൾ 5 ഗ്രാം, അങ്ങനെയാണ് നമ്മൾ 3 ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ 2 ദിവസത്തെ ഇടവേളകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം, 4 ദിവസത്തെ ഇടവേളകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുന്നത്. ആ 1 ലിറ്റർ വെള്ളത്തിൽ അത് എടുത്തിട്ട് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല.
അത് ഇലകൾക്ക് എത്ര ആവശ്യം അതുമാത്രം നമ്മൾ സ്പ്രൈ ചെയ്താൽ മതി, ചെറിയ രീതിയിൽ സ്പ്രൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് തടത്തിലും കൂടി സ്പ്രൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ അഞ്ചിലെ പ്രായമായി കഴിഞ്ഞാൽ മാറ്റി നടും. മാറ്റി നട്ട് കഴിഞ്ഞാൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ എടുത്തിട്ടാണ് നമ്മൾ സ്പ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവ ഈക്വലായിട്ട് 19% വെച്ചിട്ട് അടങ്ങിയിട്ടുണ്ട്. ആ അടങ്ങിയത് കാരണം നമ്മൾ എല്ലാ ഘട്ടത്തിലും നമുക്ക് സ്പ്രൈ ചെയ്ത് കൊടുക്കാം. അഞ്ചിലെ പ്രായം തൊട്ട് നമുക്ക് മറ്റുള്ള വളർച്ചാ സ്റ്റേജിൽ മാസത്തിൽ 2 തവണയോ അല്ലെങ്കിൽ 3 തവണയോ നമ്മൾ സ്പ്രൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അത് 5 to 10 ഗ്രാം ചെടിയുടെ വളർച്ച എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് പൂപിടുത്തവും കായ്പിടുത്തവും വന്നു കഴിഞ്ഞാൽ 19 മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പൂപിടുത്തം വന്നു കഴിഞ്ഞാൽ കായ വലുപ്പം വെക്കണം, കായകൾക്ക് മധുരം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് ഗുണമേന്മ ഉണ്ടായിരിക്കണം, രുചി ഉണ്ടായിരിക്കണം എന്നിവയൊക്കെ ഉണ്ട് പറഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് സ്പ്രൈ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റ് സ്പ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് നമ്മൾ 19 കാര്യമായിട്ട് സ്പ്രൈ ഇല്ല എന്ന് പറഞ്ഞാൽ 19 പൊട്ടാഷുള്ളൂ. പക്ഷേ പൊട്ടാസ്യം നൈട്രേറ്റിലാണെങ്കിൽ 13-45 13% നൈട്രജനും 45% പൊട്ടാഷും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വളർച്ച അല്ലേ, പൂട്ടിയ ശേഷം ശാഖകളുണ്ടാവുക, ചെറിയ വളർച്ചയൊക്കെ ഉണ്ടാവും, കൂടുതലായിട്ട് വളർച്ച ഉണ്ടാവില്ല, ചെറിയ വളർച്ച ഉണ്ടാവും. അതിനാവശ്യമായ നൈട്രജൻ അതിലുണ്ട്. പൊട്ടാഷ് ചെടികൾക്ക് കായകൾക്കൊക്കെ വലിപ്പം വയ്ക്കാനുള്ള പൊട്ടാഷുണ്ട്. അതിനെ പഞ്ചസാര മറ്റുള്ള ഉൽപ്പാദനത്തിനാവശ്യമായ സ്റ്റാർച്ചൊക്കെ ഉൽപ്പാദനമൊക്കെ നടക്കണം പറഞ്ഞു കഴിഞ്ഞാലും എത്തിച്ചു നൽകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൊട്ടാഷിൻ്റെ സാന്നിധ്യം, ആരോഗ്യം ക്ഷയിക്കാതിരിക്കാനും പൊട്ടാഷിൻ്റെ സാന്നിധ്യമൊക്കെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതലായിട്ട് പൊട്ടാഷ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജൈവവളത്തിലാണെങ്കിൽ നമ്മൾ ചാരമാണ് ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കുക. ചാരം ഒരു പരിധിയിൽ കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോക്സിക് ആവും. അതുകൊണ്ട് ചാരം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. ഒരു കരണ്ടി അരക്കരണ്ടിയൊക്കെ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുക. അത് അടിവളമായിട്ടാണ് കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് കമ്പോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതല്ല പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളത്തിൽ നമ്മൾ കരിയിലെ കമ്പോസ്റ്റ്, തെങ്ങോലെ കമ്പോസ്റ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൊരു പരിധി കൂടുതൽ പൊട്ടാഷ് ഉണ്ടാവില്ല. അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ചോദ്യം പറയുന്നത്, എൻ്റെ വഴുതന കായ പിടിക്കുമ്പോൾ കായ നിറയെ പുഴുവാണ്, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വഴുതനങ്ങ കൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കായ്തുരപ്പൻ, തണ്ടുതുരപ്പൻ. ഇതിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമാണ്. അപ്പോൾ നമ്മൾ വഴുതനങ്ങ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം അതിനെ മാറ്റി നട്ട് ഒരു 10 പ്രായം തൊട്ടിട്ട് തന്നെ നമുക്ക് വേപ്പെണ്ണ എമർഷൻ സ്പ്രൈ ചെയ്ത് തുടങ്ങിയ ഇലകളിലും സ്പ്രൈ ചെയ്യണം. അതേപോലെ തന്നെ തടത്തിലും സ്പ്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കായ്തുരപ്പൻ്റെ ആക്രമണം ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി അതല്ല അങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായകളിലൊക്കെ കായ്തുരപ്പം വന്നിട്ടുണ്ടെങ്കിൽ ബ്രുവേറിയ സ്പ്രൈ ചെയ്ത് കൊടുക്കുക. ബ്രുവേറിയ സ്പ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ സ്പ്രൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാമും 10 ഗ്രാം ശർക്കരയും കൂടി ചേർത്തിട്ട് ഇലകളിലും കായകളിലും അതേപോലെ തന്നെ തടത്തിലും നല്ലപോലെ സ്പ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സ്പ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതല്ല പറഞ്ഞാൽ കാന്താരി, മുളക്, ഗോമൂത്രം മിശ്രിതം നല്ലപോലെ സ്പ്രൈ ചെയ്ത് കൊടുക്കുക ഇലകളിലും കായകളിലും അതേപോലെ തന്നെ തടത്തിലും സ്പ്രൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിനൊരു പരിധിവരെ പ്രതിരോധിക്കാവുന്ന. അടുത്ത ചോദ്യം പറയുന്നത്, പച്ചക്കറികൾ പൂട്ടതിന് ശേഷം കൊടുക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? പൂട്ട ശേഷം കൊടുക്കാത്ത വളവും ഏതാണെന്ന് പറയാം. അപ്പോൾ പൂട്ടതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാറില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. എന്താ പറഞ്ഞാൽ ചാണകം, ചാണകത്തിൻ്റെ സ്ലറി, അല്ലെങ്കിൽ മറ്റുള്ള സ്ലറികൾ, ജൈവ സ്ലറി, അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാറില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ സ്ലറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടതിന് ശേഷം മാസത്തിൽ 2 പ്രാവശ്യമാക്കി മാറ്റുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നൈട്രജൻ കൂടുതലായിട്ട് ചെടികൾ വലിച്ചെടുത്താൽ നല്ലപോലെ പന്തലിച്ച് വളരും, അല്ലെങ്കിൽ കാട് പിടിച്ചു പോലെ വളരും എന്നല്ലാണ്ട് പൂപ്പെടുത്തോ കായ് പെടുത്തുമ്പോൾ കാര്യമായിട്ടുണ്ടാവില്ല. പൂ പിടിച്ചാൽ തന്നെ ഡ്രോപ്പ് ആവാം, കായ് പിടിച്ചാലും വലിപ്പം വയ്ക്കാറില്ല, അങ്ങനെയുള്ള പ്രശ്നമില്ല, കൂടുതൽ വിളവ് കിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പൂ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് കൂടുതൽ കൊടുക്കുക. അപ്പോൾ ജൈവവളത്തിലാവുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചാരമാണ് കൊടുക്കുന്നത്. ചാരം അടിവളമായിട്ടാണ് പ്രധാനമായിട്ട് കൊടുക്കാറ്, മേൽവളമായിട്ടും കൊടുക്കാറുണ്ട്, പക്ഷേ കാര്യമായിട്ട് കൊടുക്കാറില്ല. കൂടുതലായിട്ട് ചാരം കൊടുക്കാനും പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് കരിയിലെ കമ്പോസ്റ്റ്, തെങ്ങോലെ കമ്പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജൈവവളത്തിൽ കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫിഷ് അമിനോ ആസിഡ് സ്പ്രൈ ചെയ്ത് കൊടുക്കും മാസത്തിലൊരിക്കും. ഇപ്പോൾ തക്കാളി, മുളക്, വഴുതനങ്ങയൊക്കെയാണ് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ കുമ്മായം കലക്കി 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ കുമ്മായം കലക്കി ഒഴിച്ചു കൊടുക്കാം. അതെന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാൽസ്യം, മാഗ്നീഷ്യം പരിഹരിക്കാൻ വേണ്ടി ഡോളമേറ്റ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേ പൂപ്പെടുത്തും കായ്പെടുത്തും നല്ലപോലെ ഉണ്ടാവണമെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് സ്പ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ, രാസവളങ്ങളൊക്കെ നമുക്ക് സ്പ്രൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂട്ടതിന് ശേഷം പൊട്ടാസ്യം നൈട്രേറ്റ് 13-45 10 ദിവസത്തെ ഇടവേളകളിൽ 10 ഗ്രാം വെച്ചിട്ട് നമുക്ക് സ്പ്രൈ ചെയ്ത് കൊടുക്കാം. അത് മാസത്തിൽ 2-3 തവണ നമുക്ക് സ്പ്രൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ബോറോൺ സ്പ്രൈ ചെയ്ത് കൊടുക്കാം. മാസത്തിലൊരിക്കൽ സ്പ്രൈ ചെയ്താണ് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എടുത്തിട്ടാണ് മാസത്തിലൊരിക്കൽ ബോറോൺ സ്പ്രൈ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ അത് പൂപ്പിടുത്തും കായ്പിടുത്തമൊക്കെ നല്ലപോലെ ഉണ്ടാവാനും ഗുണമേന്മയുണ്ടാവാനും ഒക്കെ ഉപകരിക്കും. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ഒപ്പം തന്നെ പൊട്ടാസ്യം സൾഫേറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൊട്ടാസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം പൊട്ടാസ്യം സൾഫേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 5 ഗ്രാം മുതൽ 10 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനെടുത്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എപ്സം സാൾട്ട് നമുക്ക് പൂപ്പിടുത്തത്തിന് ശേഷം ഇങ്ങനെയുള്ള വിളകൾക്ക്, തക്കാളി, മുളക്, അങ്ങനെയുള്ള വിളകൾക്ക് 2 to 4 ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ മാസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തടത്തിൽ ഒഴിച്ച് കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പച്ചക്കറി വിളകൾക്ക് പൂട്ടതിന് ശേഷം കായ്പിടുത്തമുള്ള ചെടികൾക്കൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും, കൂടുതൽ ഗുണമേന്മയുള്ള ഫലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മറുപടി നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ കൃഷി അറിവുകളും മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം.